അപ്പോൾ ബാസ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ ബാസ 1-0 വിൻ ചെയ്തിട്ടുണ്ട്. ലാലീഗയിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ്. ആ ഒരു ടീമിനെയാണ് ബാസ തോൽപ്പിച്ചിട്ടുള്ളത്. അതും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട്. അപ്പോൾ സാവിക്ക് ടാക്ടിക്സ് ഇല്ല എന്ന് പറയുന്നവരോട്, സാവിക്ക് ശരിക്കും പറഞ്ഞാൽ ടാക്ടിക്സ് ഉണ്ട്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പ്ലേയേഴ്സ് എത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഈ ഒരു മാച്ച് തന്നെ നോക്കിയാൽ ഗാവി, റഫീന, ലെവൻഡോസ്കി എന്നീ താരങ്ങൾക്ക് ഗോൾ നേടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഗോളാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാച്ച് ഒരു ഗോളിന് അവസാനിക്കേണ്ട ഒരു മാച്ചല്ല, പകരം ഒരു 3-4 goals ബാസ വിൻ ചെയ്യേണ്ട ഒരു മത്സരമായിരുന്നു. പക്ഷേ അവിടെ ഫിനിഷിംഗ് ഷോക്ക് ആയതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ റഫീന നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. താരത്തിൻ്റെ ബാസ കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചായിരുന്നു ഇത്. അതുമാത്രമല്ല ഈ ഒരു മാച്ച് ശരിക്കും പറഞ്ഞാൽ റഫീനയ്ക്ക് ഒരു 3-4 assists ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ അറ്റാക്കേഴ്സ് ഷോക്ക് ആയതുകൊണ്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് റഫീനയ്ക്ക് കൂടുതൽ അസിസ്റ്റോ കാര്യങ്ങളോ നേടാൻ സാധിച്ചില്ല. എന്തായാലും ഓവറോൾ റഫീനയുടെ പെർഫോമൻസ് നൈസായിരുന്നു. അതേപോലെ തന്നെ ഫെറാൻ ടോറസിൻ്റെ പെർഫോമൻസ്, താരം ഒരു കംപ്ലീറ്റ് വിങ്ങർ റോളല്ല കളിച്ചത്, പകരം ഒരു ഇൻസൈഡ് ഫോർവേഡ് റോളാണ് കൈകാര്യം ചെയ്തത്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാച്ചിൽ താരത്തിൻ്റെ ഓഫ് ദി ബോൾ മൂവ്മെൻ്റ് എല്ലാം വേറെ ലെവലായിരുന്നു. പിന്നെ ആ റഫീനയുടെ ആ ഒരു പാസ് താരം അത് ഗോളാക്കി മാറ്റിയതെല്ലാം നൈസായിരുന്നു. കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടായിരുന്നു താരം ആ ഒരു ഗോൾ വരെ നേടിയത്. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാണാൻ സാധിച്ചത്. പിന്നെ ലെവൻഡോസ്കി ഒരു മാച്ചിൽ ഫോം ഔട്ടായിരുന്നു. താരത്തിന് കുറച്ച് ടൈം വേണം ട്രാക്കിലേക്ക് വരാൻ. ഇപ്പം തന്നെ താരത്തിന് നല്ല രീതിയിൽ പ്രഷറുണ്ട് ഫാൻസിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ മീഡിയാസിൻ്റെ ഭാഗത്തും. അപ്പോൾ ആ ഒരു പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലെവൻഡോസ്കി കിട്ടിയ ചാൻസ് ഗോൾ നേടാനൊക്കെ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. എന്തായാലും താരം ട്രാക്കിലേക്ക് വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മുടെ ലെവൻഡോസ്കി ട്രാക്കിലേക്ക് വരും. താരത്തിന് ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് താരത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്തത്. ഇപ്പം നമ്മുടെ പെഡ്രിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, ഡെംബെലിയും കൂടി വന്നു കഴിഞ്ഞാൽ ലെവൻഡോസ്കി എന്തായാലും ട്രാക്കിലേക്ക് വരും. അതുകൊണ്ട് കുറച്ച് കാത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഡിഫൻസെല്ലാം സ്ട്രോങ് ആയിരുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ അറോയുടെ പെർഫോമൻസ് എല്ലാം വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ ടർഷകൻ ഈ ഒരു മാച്ചിൽ നമ്മുടെ ക്ലൗഡിയോ ബ്രാവോയുടെ റെക്കോർഡ് ഈക്വലാക്കിയിട്ടുണ്ട്. അതായത് ഒരു സീസണിൽ 23 clean sheets ഇപ്പോൾ ടർഷകൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 4 clean sheets കൂടി നേടിക്കഴിഞ്ഞാൽ ലാലിഗ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് നേടിയ പ്ലെയർ നമ്മുടെ ടർഷകനായിരിക്കും. അപ്പോൾ എന്താവുക എന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ നമ്മളിപ്പോൾ റയൽ മാഡ്രിഡായിട്ട് ഇപ്പോൾ 11 points വ്യത്യാസത്തിലാണ് ഉള്ളത്. വല്ല കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ലാലിഗ നമ്മൾ തന്നെ നേടിയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാനാഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.